മാട്ടൂലിൽ അനധികൃത മണൽക്കടത്ത് വ്യാപകം. രാത്രികാലങ്ങളിൽ കടൽഭിത്തി തകർത്ത് ടിപ്പർ ലോറികൾ തീരത്തെത്തിച്ചാണ് മണൽക്കടത്ത് നടത്തുന്നത്. മണൽ മാഫിയക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് എം വിജിൻ MLA. മാട്ടൂൽ പുതിയങ്ങാടി മേഖലയിൽ അനധികൃത മണൽക്കടത്ത് വ്യാപകമാണ്. രാത്രികാലങ്ങളിൽ കടൽഭിത്തി തകർത്ത് ടിപ്പർ ലോറികൾ തീരത്തെത്തിച്ചാണ് മണൽക്കടത്ത് നടത്തുന്നത്. പോലീസിന്റെയും മറ്റും നീക്കങ്ങൾ മനസ്സിലാക്കാൻ പ്രത്യേക സംഘങ്ങളും ഇവർക്കുണ്ട്. അനധികൃത മണൽക്കടത്ത് കടലാക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. ഉന്നതരുടെ ഒത്താശയോടെയാണ് മണൽക്കടത്ത് നടക്കുന്നതെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. മാട്ടൂലിലെ അനധികൃത മണൽക്കടത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് MVജിൻ MLA ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് തന്നെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കടൽഭിത്തി ഉൾപ്പെടെ നിർമ്മിക്കുകയാണ് സംരക്ഷണത്തിനായി. പക്ഷെ ആ കടൽഭിത്തി പോലെ അപകടത്തിലാകുന്ന വിധത്തിലുള്ള മണൽ കൊള്ളയാണ് മാട്ടൂർ പ്രദേശത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് അത് ശക്തമായ നിലയിൽ തന്നെ ഇപ്പോൾ ഇടപെട്ട് വരുന്നുണ്ട്. അതോടൊപ്പം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു പിന്തുണ കൂടി ഇത്തരം മാഫിയക്കെതിരായി ഉണ്ടാകണം. അവർ ഇടപെടൽ നടത്തണം. ഒരു കൂട്ടായ ഇടപെടലിലൂടെ മാത്രമേ ഇത്തരം മാഫിയകളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റൂ. ഇതിനെതിരായ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരണം. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം. രാത്രികാലങ്ങളിൽ അനധികൃതമായി വൻതോതിൽ മണൽ കടത്തുകയാണ്. പ്രദേശവാസികളും വലിയ ഭീതിയിലാണ്. അതിഥി തൊഴിലാളികളെ ഉപയോഗിച്ചാണ് മണൽ കൊള്ള. രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് ശക്തമാക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണൽക്കൊള്ളയ്ക്കെതിരെ റവന്യൂ പോലീസ് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. മണൽക്കൊള്ള നടക്കുന്ന മാട്ടൂൽ സൗത്ത് തീരദേശം സ്ഥലം MLAയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. MLAയോടൊപ്പം കെ ഭാർഗവൻ, PV പ്രദീപൻ, KV മോഹനൻ മാസ്റ്റർ, CP പ്രകാശൻ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.